ഇപ്പം ഞാനറിയുന്ന എന്റെ കോളേജ് പഠിച്ചിട്ടുള്ള ഒട്ടുമുക്കാൽ പെൺകുട്ടികൾക്കും ഇപ്പൊ 75% ആൾക്കാർക്ക് ഒരുപാട് ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരേ സമയത്ത് ഒരുപാട് ക്രഷസ് ഉണ്ടായിട്ടുണ്ട്, ഒരേ സമയത്ത് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ ലോകം നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ ലോകം നടക്കണം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ ആർമിയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ചർച്ചകൾ നടന്നു, കാര്യങ്ങൾ നടന്നു, അവരുടെ എത്തിക്സ്, അവരുടെ ആ ഒരു വൃത്തികെട്ട മെന്റാലിറ്റി എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് പോയി. പക്ഷേ ഈ വീഡിയോയിൽ അവിടെ ആ ലേഡി പറഞ്ഞത് ഉൾപ്പെടെ ഞാൻ വോയിസ് ആയിട്ട് ഞാനിവിടെ വയ്ക്കാം. ഒരു ലേഡി ഭയങ്കരമായിട്ട് വന്നിട്ട് ജാസ്മിൻ ആർമിയാ, ഭയങ്കര ജാസ്മിൻ ആർമിയാ, പിന്നെ ആദ്യം ഞാൻ വയ്ക്കേണ്ട, ഈ വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നെ റിമൂവ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിന്ന്, നമ്മളടുത്ത് പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടായപ്പോ നമ്മളെ റിമൂവ് ചെയ്തടേ. ഇനി ഞാൻ എന്തിനിടെ വെച്ചോണ്ടിരിക്കണം? ആദ്യം ഞാൻ വിചാരിച്ചു ഗ്രൂപ്പിൽ സംസാരിച്ച് സംസാരിച്ചില്ല, എന്തിന് ജനങ്ങളെ കേൾപ്പിക്കണം? പക്ഷെ അല്ല, കേൾക്കണം, നിങ്ങൾ കേൾക്കണം, ഇത് കേട്ടിട്ട് നിങ്ങൾ പറയണം ഈ പറയുന്നതും അല്ലെങ്കിൽ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ നിലപാടുകൾ നിങ്ങൾ ജനങ്ങൾ അറിയണം. ഇതുപോലത്തെ അപരാധിത്തനം കാണിക്കുന്നവളും ആരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വോയിസ് നിങ്ങൾ കേൾക്കണം. എന്തായാലും ഞാനൊന്ന് കൊടുക്കാം ഓരോന്നായിട്ട്, ഒരു അരുവയ്ക്ക് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അത് സംഭവം എന്തെന്നറിയാമോ? അതായത് ഈ പറഞ്ഞ പോലെ അഫ്സല് പുറത്ത് അവനുമായിട്ട് കോൺട്രാക്ട് ഇല്ലെന്ന്, കോൺട്രാക്ട് ബേസിൽ വർക്ക് പണിയില്ല, ആ സാധനമാണ് ഒരു ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാസം മാസം കോൺട്രാക്ടിൽ മറ്റേ ബേസിൽ വർക്ക് ചെയ്യില്ല, ഓരോ മാസം മറ്റേ റോഡ് പണിയും ആ സംഭവമൊക്കെയാണ് കോൺട്രാക്ട് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ കോൺട്രാക്ട് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ് ഈ ലേഡി ഉദ്ദേശം എന്നാണ് ഇവർ പറഞ്ഞ് പറയാതെ വയ്ക്കുന്നത്. അത് ഞാൻ പിന്നെ ബാക്കിയുള്ള വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പൊ അഫ്സലുമായിട്ട് മാരേജ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കോൺട്രാക്ട് ഇല്ല, സൈൻ ചെയ്തിട്ടില്ലെന്ന്, നിയമപരമായി റിലേഷൻഷിപ്പിലായോ എന്തൊന്ന് തേങ്ങയുടെ കോൺട്രാക്ട് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കല്യാണം കഴിച്ചാൽ മാത്രമേ കോൺട്രാക്ട് മറ്റേ സൈൻ ചെയ്ത് എന്ത് 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 വെളിവില്ലായ്മയുടെ വിളിച്ച് പറയുന്നത്, എന്ത് വെളിവില്ലായ്മയാണ് വിളിച്ച് പറയുന്നത്? ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ പരസ്പര ഒരു ധാരണ, ഒരു ബന്ധവും ഒരു സ്നേഹവും സഹകരണം എല്ലാം കാണും. അല്ലാണ്ട് അത് മറ്റേ കോൺട്രാക്ട് ബേസിൽ റോഡ് പണി ചെയ്യണമല്ലോ, കോൺട്രാക്ട് ബേസ് അല്ല അത് ഉണ്ടാക്കുന്നത്. മനസ്സിലായ? നിങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന വിഷമ എന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യുക, ഹസ്ബൻഡിന് കുഴപ്പമില്ലെന്ന് തോന്നി കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യുന്നതിലെ അത് ആ കാണുമ്പോൾ അറിയാം അത് ഏത് ഉദ്ദേശത്തോടെയാണെന്ന്. അതിപ്പോ നിങ്ങൾ എന്താണെന്ന് ബേസിസിൽ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വാട്ടർ വെയിറ്റീസ് നമുക്ക് അതിലോട്ട് വരാം. കാരണം ഇവരുടെ മറ്റൊരു ഇതിലെ ഇവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഭർത്താവ് ഇപ്പൊ വേറൊരു ഭാര്യയോടെ വേറൊരു സ്ത്രീയോടെ പോയാലും അവർക്ക് കുഴപ്പമില്ലെന്ന് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലോട്ട് വരാം. അതുകൊണ്ട് നമുക്കിത് അറിയില്ല. ഈ ജാസ്മിൻ ആർമിയുടെ നിലവാരം നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് സൈൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആരോടാണ് എപ്പോ വേണോ പോവാ. എടേ, ഒരു ബന്ധം, ആ ബന്ധത്തിലോട്ട് നമുക്ക് വരാം. അടുത്ത വോയിസ് കേൾക്കാം. അവരുടെ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങൾക്ക് ജാസ്മിന്റെ ഗെയിം മാത്രമാണ് ഇമ്പോർട്ടന്റ്. ഞങ്ങൾ ജാസ്മിനെ ബീബിയിലൂടെയാണ് കണ്ടത്, അവളെ സപ്പോർട്ട് ചെയ്യുന്നതും അവളെ ബീബി ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ്. അവളുടെ പുറത്തുള്ള പേഴ്സണൽ കാര്യമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അതായത് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അവളെ പുറത്തുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ട, അവർ അവളെ ബി ബി കണ്ടസ്റ്റന്റ് ആയിട്ടാണ് അവർ സ്നേഹിച്ചത്, ആരാധിച്ചത്, ഇഷ്ടപ്പെട്ടത്. ബി ബിയിൽ അവളുടെ ഗെയിം കണ്ടിട്ടാണ് ഭയങ്കര ഇഷ്ടമായി. ബി ബിയിൽ അവൾ എന്താണ് ഉണ്ടാക്കുന്നത് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. അവള് ബി ബിക്കകത്ത് പോയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ഒട്ടുമിക്ക ജനങ്ങളും പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും ഇവള് ബി ബിക്കകത്ത് കാണിച്ചു കൂട്ടി അഴിഞ്ഞാട്ടങ്ങളെ തന്നെയാണ്, അവരാദിത്തനങ്ങളെ തന്നെയാണ്. അല്ലാതെ ഇവള് ബി ബിക്കകത്ത് പോയിട്ട് എന്താണ് കാണിച്ചു കൂട്ടുന്നത്? എന്ത് കോക്കനട്ടാണ് ഇവൾ അവിടെ ഉണ്ടാക്കുന്നത്? മറ്റവനെ കെട്ടിപ്പിടിച്ച് നവരായത്തനം കാണിക്കുന്നതാണ്, രാത്രി വെളുപ്പാങ്കാലം 3 മണിക്ക് എന്താണ് ഇവള് കാണിക്കുന്നത്? എനിക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ ഇവൾ എന്താണ് ആ അവളുടെ ഗെയിം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണ് കാണിക്കുന്നത്? ഇവിടെ അവിടെ ബാക്കിയുള്ള എത്ര കണ്ടസ്റ്റന്റ് ഉണ്ട്? ശ്രീധു, ശരണ്യ, അപ്സര, എത്രയോ പേരുണ്ട്. അവര് ബാക്കിയുള്ള അർജുനും ഋഷിയായിട്ട് അൻസിബ എല്ലാരും കൂടിയൊക്കെ പെരുമാറുന്നു, അവരും ഹഗ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും ഒരു വിഷയവും തോന്നുന്നില്ല. ഈ ജാസ്മിൻ ഗബ്രിയുടെ ഇരിപ്പോശം കണ്ടാൽ അറിയാം എന്താ അവരായത്തനാണ് കാണിക്കുന്നത്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടി കാണിക്കുന്നത് ശുദ്ധ പോക്രിത്തനോ അവരായത്തനോമാണ്. ഇതിനെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുറെ ആർമികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ,
നിങ്ങളടുത്തൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഫ്രണ്ട്ഷിപ്പ് ടാഗ് ലൈൻ യൂസ് ചെയ്ത് ഇപ്പൊ കാണിക്കുന്ന അപരാധത്തിന് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്നിട്ട് ഗബ്രിയും പറയുന്നുണ്ട് ഐ ലവ് യു, ഇവളും പറയുന്നുണ്ട് ഐ ലവ് യു, ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ തമ്മിലൊന്നുമില്ല, എനിക്ക് പുറത്ത് ഞാൻ എൻഗേജ്ഡ് ആണ്. അഫ്സലടെ ഉള്ള ഉയിര് ബാക്കി കൂടു കൂടു കേട്ടുകൊണ്ട് നീ ഓടിക്കും, കണ്ട ഈ ഇതുപോലത്തെ അപരാധികളുടെ കൂട്ടത്ത് പെട്ട് നിന്റെ ലൈഫ് നീ സ്പോയിൽ ചെയ്തു ബാക്കിയൊക്കെ. ർക്കും ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഒരാൾ ഒരാളെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കഴിവുകേടാണ്, അതിന്റെ കഴിവുകേടാണ്. എന്റെ ഹസ്ബൻഡ് വേറെ ഒരാളെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ അവരുടെ കാര്യത്തിൽ അതുള്ളതായിരിക്കും, അവരുടെ ഹസ്ബൻഡ് വേറെ പോകുമ്പോ അവരുടെ കഴിവുകേടായിട്ടായിരിക്കും അവര് ഫോളോ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്താണ് അഫ്സലിന്റെ കഴിവുകേട്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കണം, അഫ്സലിന് എന്താണ് ഇവിടെ കഴിവുകേട്? അഫ്സൽ എന്താ ഈ പറയുന്നത് പോലെ ബിഗ് ബോസിലോട്ട് അവളെ വിടുകയും പുറത്ത് ഇനി അവന് അവളുമായിട്ട് കണക്ഷൻ ഇല്ലാതെ നിൽക്കുമല്ലോ, 100 ദിവസമാണല്ലോ ഈ സാധനം. അപ്പോൾ ഇവിടെ എന്താണ് അവന്റെ കഴിവ് കേടെന്ന് ഇവൾ ഉദ്ദേശിച്ചത്? ഈ ഗ്രൂപ്പിലെ ജാസ്മിൻ അഡ്മിൻസിന്റെ കിടിലങ്ങളിലായിട്ടുള്ള അഡ്മിൻസ് മീൻസ് ജാസ്മിന്റെ ആർമിയിലുള്ള ജാസ്മിൻ സപ്പോർട്ടർ, ആ സാധനം, ഇവൾ എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് ഈ പറയുന്ന അഫ്സലിന്റെ കഴിവ് കേട്? എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണം. 100 ദിവസം ഇവൾ അതിന്റെ അകത്ത് പോയപ്പോ ഇവക്ക് താങ്ങി കൊടുക്കാൻ പറ്റാത്തതാണ് അഫ്സലിന്റെ കഴിവ് കേട്. അവ എന്താണ് അഫ്സൽ അവിടെ ചെയ്ത തെറ്റ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്സലിനെ ഇവള് ഇത്രയും തേച്ചൊട്ടിച്ചും കൊണ്ട് ഗബ്രി എടുത്ത് പോയത്? എനിക്കിതൊക്കെ എക്സ്പ്ലനേഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അഫ്സൽ ഇവിടെ എന്ത് ചതിയാണ് അവളവിടെ ചെയ്തത്? എന്ത് ചീറ്റിംഗ് ആണ് അഫ്സൽ ചെയ്തത്? എന്താണ് അഫ്സൽ ചെയ്തത്? ക്വസ്റ്റ്യൻ, ഇതിനെനിക്ക് ഉത്തരന്താ? അഫ്സൽ എന്ത് തെറ്റാണ് ജാസ്മിനോട് ചെയ്തത്? പക്ഷേ തിരിച്ചു ചോദിച്ചു നോക്ക്, ജാസ്മിൻ എന്ത് തെറ്റാണ് അഫ്സലിനോട് ചെയ്തതെന്ന് പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തനം. മനസ്സിലായ? അതാണ് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തല്ലേ. അവസാനം എന്നെ കിക്ക് ഔട്ട് ചെയ്തടെ ഗ്രൂപ്പിൽ നിന്ന്. റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ബീബിക്ക് അകത്തിൽ അവർ ഉണ്ടാവുന്നതും റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതൊക്കെ ബീബിയിൽ സാധാരണ. കാരണം നമ്മൾ മലയാളം മാത്രം കാണുന്ന ആൾക്കാരല്ല, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം എല്ലാ സീസണും കാണാം. മുന്നേയും ഉള്ള സീസൺസിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഒരു അത്ഭുതമല്ല, ഇതൊക്കെ ബീബി ഗെയിം ഷോന്റെ ഭാഗമാണ്. ഇതെല്ലാം ബീബി ഗെയിം ഷോവിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ കോംബോ എന്നാണ് ഇപ്പൊ ഇവർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പുറത്ത് റിലേഷൻഷിപ്പ്, അകത്ത് പോകുമ്പോ വേറെ റിലേഷൻഷിപ്പ്, ഇത് എന്താണടേ? അകത്ത് പോയി ശുദ്ധ അപരാധത്തനം കാണിക്കുന്നതിനെല്ലാം ഒരു റിലേഷൻഷിപ്പ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്ത് എന്തൊക്കെയാണ് ഇവരൊക്കെ ശുദ്ധ പോക്കൃത്തനങ്ങൾ കാണിക്കുന്നത്? ഒരാണ് ഒരു പെണ്ണ് ഒരുമിച്ചിരുന്ന മറ്റേ പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നല്ല എനിക്ക്, പക്ഷെ കാണിക്കുന്ന അപരാധത്തനങ്ങളെ ചൂണ്ടിക്കാണിക്ക തന്നെ ചെയ്യും. നമ്മൾ 80s അമ്മാവന വസന്തങ്ങൾ ആ ഒരു ടൈപ്പിലൊന്നും അല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതിപ്പോ അമ്മാവൻ പറഞ്ഞാലും കറക്റ്റാണ്, ഇപ്പോഴത്തെ തലമുറ പറഞ്ഞ തെറ്റായാലും നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇതിപ്പോ പുരോഗമനത്തിന്റെ എക്സ്ട്രീം ലെവലിൽ കേറി നിന്ന് കൊടുമുടിയിൽ നിന്ന് കൊടി കുത്തി പിടിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണല്ലോ ഇവിടെ. എന്തുവാടെ ഇതൊക്കെ പറയുന്നത്? ബീബിക്കകത്ത് പോകുമ്പോ ലവ് ഉണ്ടാവുന്നു, ബാക്കി ആർക്കോടെ ലവ് ഒന്നും പൊട്ടി മുളക്കില്ല, ഇവക്ക് മാത്രം. ഇത് ലവ് അല്ല, ഗഴപ്പ് കഴുപ്പ് കഴുപ്പ്. അപ്പോ ഇവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് ആയില്ല, കോൺട്രാക്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റോഡ് പണി ബേസിസിൽ കോൺട്രാക്ട് എടുക്കുന്ന പോലെ കോൺട്രാക്ട് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്റെ പൊന്നടാവെ കഷ്ടം. പ്രേമിക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമാവുമ്പോൾ അവിടെ നമ്മൾ പരസ്പരം കീപ്പ് ചെയ്യേണ്ട ഒരു മേനേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമാകുമ്പോൾ നമ്മൾ ഇന്നത് ഇന്നതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർട്ട്ണറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായി കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകും, ബ്രേക്കപ്പ് ആവും, കാര്യങ്ങൾ എടുക്കും. ഇവിടെ അഫ്സലിന്റെ ഭാഗത്ത് എന്തോ തെറ്റടെ? എല്ലാം സന്തോഷത്തോടെ കൈ കൊടുത്ത് ബിഗ് ബോസിലോട്ട് കയറ്റിയിട്ട് അവിടെ പോയപ്പോ ഇവള് ശുദ്ധ പോക്കൃതനം കാണിച്ച്. ഒരാണിന് വന്നാലും നമ്മൾ ചോദിക്കും, ചോദിക്കും. പെണ്ണിന് വന്നാലും ചോദിക്കും. ഇവിടെ ആൺ പെണ്ണ് വ്യത്യാസം ഒരു തേങ്ങയില്ലെന്നല്ലേ പറയുന്നത്. നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും, ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ തീർത്തരാം ഞാൻ എല്ലാം കൂടി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരേ ടൈമിൽ റിലേഷൻഷിപ്പ്, പല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് തെറ്റാണ്. ഇതിനെയാണ് നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കുന്നത്. ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. പണത്തിന് വേണ്ടി കൊടുക്കുന്നവരുമുണ്ട്, ശരീരം വിറ്റ് ജീവിക്കുന്നവരുമുണ്ട്, അവർക്കും ഉണ്ട് അന്തസ്. മനസ്സിലായ? അവർക്കും ഉണ്ട് അന്തസ്. ഇതിന് അപ്പുറം എനിക്കിത് പറയാനില്ല. ഈ പറഞ്ഞത് ജാസ്മിന്റെ ആർമിയിൽ പെട്ടതാണ്. ഇതുപോലത്തെ വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള സാധനങ്ങളും ഇന്നത്തെ ലോകത്ത് ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് പുരോഗമനവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണെങ്കിൽ ഇതിനെ കാട്ടി ഓടിക്കണം.
ആട്ടി ഓടിക്കണം. വരും തലമുറകൾക്ക് നാശം പകരുന്ന മെസ്സേജുമായിട്ടാണ് ഈ മൈൻഡ് സെറ്റുള്ള വൃത്തികെട്ടത് ഓരോന്നും ഇവിടെ ജീവിക്കുന്നത്. ഇതിനെയൊക്കെ ഇവിടെ ആട്ടി പായിച്ച് കളയെ തന്നെ ചെയ്യണം. അടിച്ചോട്ടിക്കേണ്ടതിനെ അടിച്ചോട്ടിക്കണം. ഗാന്ധിജി ചെയ്തതുപോലെ ഗതികെട്ട അടിച്ച് തന്നെ ഓട്ടിക്കണം. ഓ, ഇപ്പൊ നേരെ മതത്തില് എൻഗേജ്മെന്റ് ഇല്ല, നിക്കാഹ്, ഇതൊക്കെ എന്ത്, എവിടെന്നാണ് ഇതൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത്? എന്താണ് ഇതൊക്കെ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാണ്. ഇന്നത്തെ തലമുറകൾക്ക് എന്ത് പറ്റിയുടെ ഇത്? ഞാൻ ഇപ്പൊ തീർക്ക ഇവള് പഠിപ്പിക്കുകയാണ്. ഡെഫിനേഷൻ ഓഫ് മാരേജ് കോൺട്രാക്ട് ആണ്, കോൺട്രാക്ട് ബേസിലാണ്. എന്തുപാടാ ഇത്, ബന്ധങ്ങൾക്ക് വിലയില്ലേടെ? അപ്പോ ഇവളൊക്കെ എവിടെന്നാണ് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത്? സീരിയസ്ലി ഞാൻ ചോദിക്കുക, ബന്ധങ്ങൾക്കൊക്കെ ഇത്ര വിലയുള്ളു ഇപ്പോ? കോൺട്രാക്ടില് ഉണ്ടാക്കണം പോലും. ഓക്കെ, ഒരു വ്യക്തിയുടെ ഫ്രീഡം ആണ് റിലേഷൻഷിപ്പ്, അത് വേറെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് പോയി ഇവള് കാണിക്കുന്ന അപരാധിത്തനത്തിന് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. പിന്നെ ഇവള് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കളിക്കണം. പല റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഓരോ പയ്യന്മാരെ ചതിച്ചുകൊണ്ട് പലതിലും കയറി പിടിക്കുന്ന ഇവളുമാരെ നമ്മൾ ചോദ്യം ചെയ്യും, സമൂഹം ചൂണ്ടിക്കാണിക്കും, വലിച്ചു കീറും, എടുത്ത് കിണ്ടി എറിയും. സ്വാഭാവികം, മനസ്സിലായോ? ഇവളുമാരെ പോലെയുള്ളവളെ സപ്പോർട്ട് ചെയ്യില്ല. അതാ ജാസ്മിന്റെ അതേ ടേസ്റ്റിലുള്ള ഇത്, മനസ്സിലായില്ല? ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഗൈസ്. ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം. നീ വിവാഹം കഴിച്ചതാണ് എന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ഈ പറയുന്ന നിന്റെ ഭർത്താവ് കണ്ണി കണ്ട മറ്റ് സ്ത്രീകളോടെയൊക്കെ ബന്ധം പുലർത്തുവാണ്, നീ അത് അക്സെപ്റ്റ് ചെയ്യൂ ഇല്ലേ? യെസ് ഓർ നോ? അല്ലെങ്കിൽ നീ ഇതേ കണക്ക് മറ്റ് പല പുരുഷന്മാരോടെയും ഇതേപോലെ ബന്ധം സ്ഥാപിക്കുമ്പോഴത്തേക്ക് നിന്റെ ഭർത്താവ് അത് അക്സെപ്റ്റ് ചെയ്യൂല്ലേ? ജസ്റ്റ് ചോദ്യമായിട്ട് മാത്രം കാണുക. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യൂ ഇല്ലേ? അതാ ഹിന്ദിക്കാരെങ്ങനെ ചെയ്യുന്നത്, അമേരിക്കക്കാരെങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കും അത് ചെയ്യാം എന്ന് ചിന്തിക്കൂ. എനിക്കിതിനുള്ള ഉത്തരം മാത്രം മതി. ഇതിനുള്ള ഉത്തരം ലെവൽ അയച്ചത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ്. ഇതിന്റെ അപ്പുറം ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതാണോ പറഞ്ഞത്? വേറെ എവളെവിടെങ്കിലും പോയാലും ഇവക്ക് ഇവളൊക്കെ ഒന്നും പ്രശ്നമില്ല. ഇത് എന്ത് പുരോഗമന മെന്റാലിറ്റി ആണെന്ന് എനിക്കറിയില്ല. നമ്മൾ സമൂഹത്തിൽ വരുന്ന ഇതുപോലത്തെ ബേഡ് സാധനങ്ങളെ റിയാക്ട് ചെയ്ത് ഇല്ലാണ്ടാക്കുക, സമൂഹത്തിൽ ഗുഡ് മെസ്സേജ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം എൻ്റെ വോയിസ് ഞാൻ അവിടെ തർക്കിക്കുകയുണ്ട്, ഒരുപാട് തർക്കിച്ചു. ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് നന്നായിട്ട് തർക്കിച്ചു. തർക്കിച്ചപ്പോൾ അവർക്ക് പിടിച്ചില്ല, എന്നെ തൂക്കി എറിഞ്ഞു. നമ്മുടെ ഗ്രൂപ്പ് അല്ലല്ലോ, നമ്മൾ അഡ്മിൻ അല്ലല്ലോ, നമ്മളത് തൂക്കി എറിഞ്ഞു. കാരണം ഇവരുടെയൊക്കെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഈ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഗ്രൂപ്പിൽ നിൽക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കുകയും എന്നെ തൂക്കി എറിയുകയും ചെയ്തു. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. എന്തായാലും ഇതൊക്കെയാണ് ജാസ്മിൻ ആർമി, ജാസ്മിൻ ഫാൻസിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ്. ഈ മൈൻഡ് സെറ്റിലാണ് ഇവരൊക്കെ ഓടുന്നത്. ഇനി എനിക്കിതിൽ കൂടുതൽ ഡിഫൈൻ ചെയ്യാനില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ കമൻ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നത്തെ തലമുറകളുടെ വിളയാട്ടമാണ് എന്ന് ഇന്നത്തെ തലമുറ തന്നെ ഞാനും. പക്ഷേ നല്ലതും ചീത്തയും തിരിച്ചറിയാം. പക്ഷെ ചീത്ത മാത്രം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നല്ലതാക്കി വളച്ചൊടിക്കുന്ന ഇതുപോലത്തെ ടീംസിനെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടേതായ നമ്മുടെ സമൂഹത്തിന് നമ്മുടേതായ ഒരു കൾച്ചറുണ്ട്, അത് പാലിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ല, എല്ലാ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് പോകാം, അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണതിന് അതിൻ്റെതായ അന്തസ്സുണ്ട്. അന്തസ്സെന്ന് പറഞ്ഞാൽ ഞാൻ മാന്യമായി പറഞ്ഞ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോകുക. അല്ലാതെ ഒരുത്തനെ വച്ചുകൊണ്ട് മറ്റൊരുത്തൻ്റെ കൂടെ കിടക്കുന്നതും പോകുന്നതും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ്. അതൊരിക്കലും ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എൻ്റെ കൊക്കിൽ ശ്വാസമുള്ളടുത്തോളം കാലം ഞാനത് വിമർശിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക.